നമ്മൾ നോക്കുന്നത് ആനിമേഷൻ കാർട്ടൂൺ വീഡിയോസൊക്കെ വളരെ എളുപ്പത്തിൽ ചെറിയ ചെറിയ സ്റ്റോറികളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ മൊബൈലിൽ തന്നെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കാരണം യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് കിഡ്സിൻ്റെ ഇതുപോലുള്ള കാർട്ടൂൺ വീഡിയോസിനും അതുപോലെ ചെറിയ ചെറിയ സ്റ്റോറികൾക്കൊക്കെയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാം. നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് ഗ്രീൻ സ്ക്രീൻ എലിഫൻറ്റെന്നോ അല്ലെങ്കിൽ നമുക്ക് ഏത് ആനിമലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്ത് ജസ്റ്റ് അടിച്ച് കഴിഞ്ഞ് നോ കോപ്പിറൈറ്റ് വീഡിയോസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ കാണാം, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നോ കോപ്പിറൈറ്റ് ആണ്, ഇതൊക്കെ നമുക്ക് എടുക്കാം, ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ് ഇതൊക്കെ. ഗ്രീൻ സ്ക്രീൻ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി വേറെയുള്ളതിലേക്ക് നമുക്ക് വേണ്ട രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാനും പറ്റും. നമ്മൾ അത്യാവശ്യം നമ്മുടെ ഒരു മനസ്സിൽ ചെറിയൊരു സ്റ്റോറി ആദ്യം ഉണ്ടാക്കാം, എന്നിട്ടൊന്ന് എഴുതി വെക്കാം. അപ്പോൾ ആ സീനിനനുസരിച്ച് നമ്മൾ ഓരോരോ ക്യാരക്ടേഴ്സിനെ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ചില ഫ്രീ ആപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് തന്നെ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാം. ഇതിപ്പോൾ ആന നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ആന ഫുഡ് കഴിക്കുന്നു, ഇതെല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ ആണ്. ഇത് നമുക്ക് എടുക്കാം. ആനൻ്റെ ഒരുവിധ എല്ലാ പ്രവൃത്തികളും ഈ വീഡിയോയിലുണ്ട്. കിടക്കുന്നുണ്ട്, തിരിഞ്ഞ് നടക്കുന്നുണ്ട്, തിരിഞ്ഞോടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആപ്റ്റ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു ആന കുരങ്ങനൊക്കെ ഉള്ളൊരു സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് വിചാരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. യൂട്യൂബ് വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇത് നോർമൽ റെസൊല്യൂഷനിലാണ് നമുക്ക് ഇതിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രീമിയം ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ വെച്ചിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്തായാലും ഫോണിൽ എല്ലാവരുടെയും ഫോണിൽ കിൻ മാസ്റ്റർ ഉണ്ടാവുക. കിൻ മാസ്റ്റർ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇമേജ് സെർച്ച് മാൻ എന്ന് പറഞ്ഞൊരു ആപ്പും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. കാരണം നമുക്ക് കാർട്ടൂൺ ഇമേജുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഫോണിൽ സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോകേണ്ട ആവശ്യമില്ല. ഇമേജ് സെർച്ച് മാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യം മുകളിൽ അടിച്ചെടുത്താൽ ഡയറക്റ്റ് ഇമേജ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് കാർട്ടൂൺ ഇമേജസ് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഇമേജുകൾ വരും. കാട്ടിലൂടെയുള്ള കാട്ടിൻ്റെ പല പല ആംഗിളിലുള്ള ഇമേജുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ പല പല ടൈപ്പ്, ഒന്നിൻ്റെ കണ്ടിന്യൂഷൻ അല്ല വേറൊന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു മരമോ അല്ലെങ്കിൽ ഒരു ഗുഹയൊക്കെ നമുക്ക് എക്സ്ട്രാ അഡീഷനിൽ കൊണ്ടുവെക്കാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ പിക്ചേഴ്സൊക്കെ എടുത്ത് നമ്മൾ ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ കോപ്പിറൈറ്റ് ഒന്നും വരില്ല. പിന്നെ ഈ ലോഗോ, ചില പിക്ചേഴ്സിനുള്ളിൽ ലോഗോ ഉണ്ടാവും. അപ്പോൾ ആ ലോഗോ ഇല്ലാത്തത് നോക്കിയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റോറിക്ക് നമ്മൾ മനസ്സിൽ കാണുന്നൊരു ഒരു തീം ഉണ്ടാവുമല്ലോ, ഒരു ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് അതൊന്ന് സേവ് ചെയ്ത് വെക്കുക. ഇവിടെ ഡൗൺലോഡ് ചെയ്താൽ ഡയറക്റ്റ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് ഫോട്ടോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കിൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഇതിൽ ന്യൂ പ്രോജക്റ്റ് കൊടുക്കുക. സ്റ്റാൻഡേർഡായിട്ട് 16:9 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈഡ് ആംഗിളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മൾ മീഡിയയിൽ പോയിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഫോട്ടോ ഇങ്ങനെയാണ് ഉള്ളത്, ജസ്റ്റ് ഫോട്ടോ ആയിട്ട് തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അതൊന്ന് വലിച്ച് നീട്ടി നമുക്ക് എത്ര മിനിറ്റ് വേണം എന്നുള്ളത് നോക്കിയിട്ട് കുറച്ചൊന്ന് നീട്ടിട്ട് കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് നീട്ടാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ചുറ്റും ബ്ലാക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, അതൊന്ന് നമുക്ക് വലുതാക്കണം. ബ്ലാക്ക് കാണാതെ കംപ്ലീറ്റ് ഫുൾ സൈസ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സൂമിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ സൈസ് ആക്കാൻ പറ്റും. പിന്നെ നമ്മൾ ലെയറിൽ പോയിട്ട് ആഡ് ചെയ്യാം. നേരത്തെ ചെയ്ത ആനൻ്റെ വീഡിയോ ഇതിലേക്ക് ഒരു ലെയറായിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതിങ്ങനെയുള്ള കംപ്ലീറ്റ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആന നടക്കുന്നത് മാത്രം മതി ആദ്യം, ബാക്കി പിന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ആന നടക്കുന്നത് മുതൽ അവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ലെഫ്റ്റ് ട്രിം അടിച്ച് കഴിഞ്ഞാൽ ആ ബാക്കി ഭാഗം കട്ടാവും. അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് ആന ഏത് വരെ നടക്കുന്നുണ്ട് ആ നടക്കുന്ന ഭാഗം മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് വേറെ ആക്കി എടുക്കുക. ഇപ്പോൾ ഓടുകയാണ്, ഇതുവരെ മതി, ഇവിടെ വരെയാണ് ആന നടക്കുന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് വീണ്ടും ട്രിമ്മ് റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ബാക്കി ഭാഗം കംപ്ലീറ്റ് ട്രിമ്മാവും. അപ്പോൾ നമുക്ക് ആന നടക്കുന്ന മാത്രം കിട്ടി. ഇനി നമുക്ക് ഈ ഗ്രീൻ സ്ക്രീൻ ഒന്ന് ഒഴിവാക്കണം, എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാത്രം ആനനെ കൊണ്ടുവരണം.
ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാം, മാക്സിമം നമ്മൾ ആ ഗ്രീൻ സ്ക്രീൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ക്രോപ്പ് ചെയ്യാം. ലെയറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പ് ചെയ്യാനും എല്ലാത്തിനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും. ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ റൈറ്റ് സൈഡിൽ നോക്കി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ക്രോമാക്കി കാണാം, പ്രസ് ചെയ്യുക, എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്യുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് പോകും, ജസ്റ്റ് ഒന്ന് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കളറൊക്കെ അഡ്ജസ്റ്റ് ആവും. ഇപ്പോൾ ആന എന്തായി, നമ്മുടെ പിക്ചറിലേക്ക് വന്നു. പിക്ചറിൽ സെൻറ്ററിൽ നിന്ന് ആന ഇങ്ങനെ നടക്കുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ ആനനെ മൂവ് ചെയ്യിക്കണം. നമ്മൾ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ആനനെ നമ്മളൊന്ന് തിരിക്കണം. ആന ഈ ലെയറ് സെലക്ട് ചെയ്യാം. അവിടെ സൈഡിൽ നമുക്ക് റൊട്ടേറ്റ് കാണാം. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലേക്ക് മേലോട്ടോ എങ്ങനെ വേണമെങ്കിൽ തിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മിററിങ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓപ്പോസിറ്റ് വരും. അപ്പോൾ ആന തിരിഞ്ഞു ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുന്നതായിട്ട് കാണാം. ഇനി ശരിക്കും ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ആന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ആന നമ്മൾ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് നടത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെയറ് സെലക്ട് ചെയ്യാം. ജസ്റ്റ് സ്പീഡൊന്ന് കുറച്ചെടുക്കാം. അപ്പം അതിപ്പോൾ കുറച്ച് സ്പീഡിലാണ് ആന നടക്കുന്നത്, ഭയങ്കര സ്ലോ ആയി. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഓക്കെ, ഒരു ആവറേജ് സ്പീഡാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കൂട്ടണം. അത് ഒരു 0.7 ഇട്ട് കഴിഞ്ഞാൽ ഒരു നോർമൽ സ്പീഡിൽ ആന നടക്കുന്നതായിട്ട് കാണാം. ഇനി ആനനെ നമ്മളൊരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് കൊണ്ടുപോകണം. അതിനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഭാഗം ഈ നമ്മൾ നീട്ടി വെച്ച ആ ബാക്കി ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ഒരൊറ്റ സീൻ മതിയല്ലോ. അപ്പോൾ അത് നമ്മൾ ആ ഇമേജിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്തോളാം. ശേഷം ആ ലെയറ് സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ഭാഗത്തൊരു കീൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, അത് നോക്കാം. അതിൽ ആനനെ നമ്മൾ ഏറ്റവും മാക്സിമം ഈ സ്ക്രീനിൻ്റെ തട്ടത്തേക്ക് കൊണ്ടുവരാം, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. പിന്നെ നേരെ മുന്നോട്ട് വന്നിട്ട് എൻഡിൽ വെക്കുക. എൻഡിൽ വെച്ചിട്ട് ആനനെ വലിച്ച് നമ്മൾ മുന്നിൽ കൊണ്ടുവെക്കാം, ഏകദേശം ആ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിൽ. അത്രേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആന നടന്നു പോകുന്നതാണ്, പക്ഷേ ചെറിയൊരു അബദ്ധം പറ്റി. നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് പോയി, പിന്നെ റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് സെൻറ്ററാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതൊന്ന് മാറ്റണം. ഇപ്പോൾ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആന നടക്കുന്നുണ്ട്, പക്ഷേ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിൽ വന്നു, പിന്നെ റൈറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ സെൻറ്റർ പോയിൻ്റ് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും ഒന്നും കൂടെ നോക്കാം. ഇപ്പം ശരിയാവുന്നില്ല, സെൻറ്ററിൽ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ ആ ചെയ്തിട്ടുള്ള ആ കീ പോയിൻ്റ് നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചിട്ടതാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ആ കീ പോയിൻ്റ് കീ നിൽക്കിയിട്ട് കീൻ്റെ ആ ചിഹ്നം ഒന്നും കൂടെ നിൽക്കുക. മൈനസ് അടിച്ചു കഴിഞ്ഞാൽ പോയിൻ്റ് ക്യാൻസൽ ആവും. ഇപ്പോൾ സെൻറ്ററിൽ വന്നതാണ്. ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് നടന്നു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇനി നമ്മൾ അതിനെ സൈഡിലേക്ക് വലിച്ചിടണം. അപ്പോൾ അതിനെന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത കീ പോയിൻ്റ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ ആനനെ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊണ്ടുവെക്കണം. ഇപ്പോൾ നോർമലായിട്ട് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് നടന്നു പോകുന്നു. നമ്മൾ ലെയറ് സെലക്ട് ചെയ്യുന്നു, കീ എടുത്തിട്ട് നമ്മൾ ആ പോയിൻ്റും കൂടെ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ സെൻറ്ററിൽ മാത്രമേ ആന ഉള്ളത്. അപ്പോൾ നമ്മളിത് കീ അടിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ആനനെ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് കൊണ്ടുവെക്കുക. അതിന് ശേഷം കീ ബട്ടൺ നിൽക്കുക. അപ്പോൾ ആ പോയിൻ്റ് അവിടെ വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആനനെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവെക്കുക. അതിന് ശേഷം നമ്മൾ കീ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അവിടെ വരും. എന്നിട്ട് എൻഡിലേക്ക് കൊണ്ടുവന്ന് എൻഡിൽ എൻഡ് പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ ആന എൻഡ് പോയിൻ്റ് വരുന്ന സമയത്ത് അവിടെ അന്ന് ആനനെ നമ്മൾ വലിച്ചിട്ട് ലാസ്റ്റ് പോയിൻ്റ് കൊണ്ടുവെക്കുക. റൈറ്റിൽ എവിടെ വരെയാണോ ആന നടക്കേണ്ടത് അവിടെ വരെ നമ്മൾ ആനനെ എടുത്ത് കൊണ്ടുവെക്കുക. അവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവെക്കാൻ പറ്റും. അതുപോലെ നമ്മൾ എൻഡിൽ കൊണ്ടുവച്ചിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആന നടന്നു പോകുന്നതാണ്. ഇപ്പോൾ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് ആനയ്ക്ക്. അപ്പോൾ നമ്മൾ ആ സ്പീഡൊന്ന് കുറച്ച് കൊടുക്കണം. ഇപ്പോൾ നോക്കുമ്പം കാട്ടിൽ കൂടി ആന നടക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് സ്പീഡ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് 0.5 വെച്ചിട്ട്
നമ്മൾ ഈ പിക്ചറും കൂടെ ഒന്ന് നീട്ടി കൊടുക്കാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആന നോർമൽ സ്പീഡിൽ നടക്കുന്നതാണ്. ഇതുപോലെ നമുക്കൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആന നടന്നു പോയി. നമ്മളൊരു സീനും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതെങ്കിലും ഒരു പിക്ചർ, അടുത്തൊരു സീൻ, ആന ഇതിന് നടന്നു പോകുന്നതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വേറൊരു സീനും കൂടെ ആഡ് ചെയ്യാം. ഒരു പിക്ചറും കൂടെ എടുത്ത് ആഡ് ചെയ്ത് നോക്കാം, ഇതിന് ചേരുമോ എന്നുള്ളത് നോക്കാം. ആന നടന്നു പോകുമ്പം നടക്കാൻ പറ്റിയൊരു പ്രതലമല്ല ഇത്. ഇപ്പോൾ മാറ്റിയിട്ട് നമുക്ക് വേറെ റോഡോ മറ്റുള്ളൊരു പിക്ചർ ആഡ് ചെയ്യാം. ഈ സീൻ വിട്ടിട്ട് ആന വീണ്ടും നടക്കണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇത് കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് ആനനെ കൊണ്ടുവരാം. കുറച്ച് സൂം ചെയ്ത് കൊടുക്കാം, ആ ബ്ലാക്ക് സ്ക്രീനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം രണ്ട് സൈഡിലും മരമുണ്ട്, സെൻറ്ററിലാണ് റോഡ് വരുന്നത്. നോക്കുമ്പം കാട്ടിലൂടെ ആന നടക്കുന്നു. ആന നടന്ന് വേറൊരു സീനിലേക്ക് വരുന്നു. ഇവിടുന്ന് ആന നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. സോറി, ഇത് സൂമിങ് ഓട്ടോമാറ്റിക്കാണ്, അപ്പം അത് ഫിക്സഡാക്കണം. പിന്നെ ബ്ലാക്ക് സ്ക്രീൻ കാണുന്നുണ്ട് എൻഡിലേക്ക്. അപ്പോൾ നമ്മൾ സൂമിങ്ങിൽ തന്നെ ഈക്വൽ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ സൂം അതിൽ തന്നെ നിൽക്കും, മാറില്ല. എൻഡും സ്റ്റാർട്ടിങ്ങും ഈക്വൽ ആക്കി കഴിഞ്ഞാൽ സൂമിങ് സെയിം ഇതിൽ തന്നെ നിൽക്കും പിക്ചർ. ഇവിടെയാണ് ആന നടന്നു തീരുന്നത്. അവിടെ നിന്നിട്ട് നമുക്ക് പുതിയ ആനനെ കൊണ്ടുവരണം. ഇതേ ആന നമ്മൾ ഇവിടെ എത്തിക്കണം, ഇപ്പുറത്തെ സ്ക്രീനിലേക്ക് എത്തിക്കണം. നമ്മളിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു നോക്കുക ആദ്യം. ഈ ആനൻ്റെ ഇതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിൽ ആന പുറത്തു കൂടെ നടക്കുന്നത്. നമുക്കത് ഒന്ന് ചെറുതാക്കിയിട്ട് നേരത്തെ അതേ ആനൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ നമ്മൾ മേലെ മൂന്ന് വട്ടം നെത്തിക്കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കിട്ടും. ആ ലെയർ ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് വലിച്ചിട്ടത്, പക്ഷെ അത് ശരിയാവുന്നില്ല. നമുക്ക് പുതിയ ആനനെ കൊണ്ടുവരാം, ലെയർ ആഡ് ചെയ്യാം. ലെയറിൽ നമ്മൾ നേരത്തെ ആ വീഡിയോ വീണ്ടും ആഡ് ചെയ്തെടുക്കാം. അതേപോലെ ആന നടക്കുന്ന ഭാഗം മാത്രം വീണ്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ. കുറേ ഭാഗം പുറത്തേക്കായതുകൊണ്ട് പിക്ചർ കുറേ നീട്ടി കൊടുക്കും, എന്നാലേ നമുക്ക് ആ ഭാഗം കാണാൻ പറ്റുള്ളൂ. പിന്നെ വേണ്ടാത്ത ഭാഗം നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ ആന നടക്കുന്ന ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്നും കൂടെ നീട്ടിയിട്ടിട്ട് അതിൻ്റെ റൈറ്റ് സൈഡ് ഇതുപോലെ ട്രിം ചെയ്ത് ഒഴിവാക്കാം. ആന നടക്കുന്നു. ഓക്കെ, അവിടെ വരെ മതി. അവിടെ നിന്ന് അങ്ങോട്ട് റൈറ്റ് നമ്മൾ ട്രിം ചെയ്ത് കളയാം. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, എന്നിട്ടൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ക്രോമാക്കി എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് പോകും. നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ക്രോപ്പിംഗ് മാക്സിമം ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് മാക്സിമം ക്രോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്പേസാണ് ആനൻ്റെ സ്പേസ് ശരിക്കും. അപ്പോൾ ആ ഒരു സ്പേസിനുള്ളിലേക്ക് വേറെ എന്തെങ്കിലും ഒരു ഇമേജ് വന്നു കഴിഞ്ഞാൽ അത് കട്ടായി പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ക്രോപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ആനങ്ങനെ സെൻറ്ററിൽ കൂടെ നടന്നു പോകുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇമേജ് ഒന്ന് കൺവേർട്ട് ചെയ്യാം. തിരിച്ച് നടക്കണമല്ലോ, മറ്റേ സീനിൽ ആന ഇങ്ങോട്ടല്ല നടക്കുന്നു. അപ്പോൾ റൈറ്റിലേക്ക് നടക്കുന്ന രീതിയിൽ ഇമേജ് ഒന്ന് മിററിങ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞു ആന തിരിയും. ഇപ്പോൾ ആന നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞു, ഓപ്പോസിറ്റ് തിരിഞ്ഞ് നടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കീ ഓപ്ഷൻ കൊണ്ടുവരാൻ. ആന അവസാനിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അവിടെ ആ പോയിന്റിലേക്ക് നമ്മൾ വെക്കുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ കീ കൊടുക്കുക, ഒന്ന് ചെറുതാക്കുക. കാരണം ഇതിൽ റോഡ് കുറച്ച് ദൂരമല്ലേ വരുന്നത്. അപ്പം നമുക്ക് ആനനൊന്ന് ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് ചെറുതാക്കി കഴിഞ്ഞാൽ ഇത് ഒറിജിനാലിറ്റി കിട്ടുള്ളൂ.
ആനനെ ചെറുതാക്കി ഇങ്ങോട്ട് വെക്കുമ്പോൾ അവിടെ മരത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ആന വരുന്നത്. അപ്പോൾ കുറച്ച് മുന്നോട്ട് ആ റോഡിൻ്റെ അവിടേക്ക് വെച്ചിട്ട് ആനനെ ചെറുതാക്കി ആ റോഡിൽ വെച്ച് കൊടുക്കാം. ആ റോട്ടിൽ കൂടെ നടക്കുന്ന രീതിയിൽ ആയി. അതേപോലെ ഇപ്പുറത്തെ മരത്തിൻ്റെ അവിടെ വരെ നമുക്ക് എൻഡ് പോയിൻ്റ് വെച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആനനെ വെച്ച് കൊടുക്കാം. അതിന് ഇമേജിനനുസരിച്ച് നമ്മൾ ചെറുതാക്കുക, അതിനനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കുക, റോഡിനനുസരിച്ച് ചരിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു ഒറിജിനാലിറ്റി വരും. അപ്പോൾ നമ്മൾ ആ കീ ബട്ടൺ നെക്കിയിട്ട് ആനനെ വീണ്ടും പ്രസ് ചെയ്ത് റൈറ്റിലേക്ക് കൊണ്ടുപോയി ഡ്രാഗ് ചെയ്തിട്ടു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആന സ്പീഡിൽ നടന്നു വന്ന് കാണാം. അപ്പം മരത്തിൻ്റെ ഫ്രണ്ട് കൂടെ പോകുന്നത് നമുക്ക് അവിടെ വരെ വേണ്ട. ആ മരം അവസാനിക്കുന്ന മരം തുടങ്ങുന്ന അവിടെ വരെ ആനനെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ആ ലാസ്റ്റ് കീ ബട്ടൺ ഒന്ന് നേരത്തെ പോലെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒക്കെയാണ് ആന ഡയറക്റ്റ് നടന്നു പോകുന്നു. ആന അടുത്ത സീനിലേക്ക് വരുന്നു. അവിടെ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യണം. അതേപോലെ ഒന്ന് ക്ലിയർ ആണ്. ഇവിടെ വരെ മതി ആന, ഈ പോയിൻ്റ് വരെ മതി. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആ മരം പിക്ചറായതുകൊണ്ട് നമുക്ക് പുറകിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ബ്രിങ് ടു ഫ്രണ്ട് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു പിക്ചറാണല്ലോ, നമ്മൾ കൊണ്ടുവച്ച മരം അല്ലാത്തതുകൊണ്ട് ആന ബാക്കോട്ട് പോവില്ല. അപ്പോൾ നമ്മൾ ആനനെ മരം വരെ നിർത്തിച്ചാൽ മതി. അതിൻ്റെ ട്രാൻസ്പെറ്റ് കുറച്ചിട്ടും കാര്യമില്ല. നമ്മളെന്ത് ചെയ്യാം, കുറച്ച് ബാക്കിൽ വെച്ചിട്ട് കീ ബട്ടൺ അവിടെ എൻഡ് ചെയ്യാം. അപ്പോൾ റോഡ് വരെ നടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ വരെ നടക്കുന്ന രീതിയിൽ ഓക്കെ ഇവിടെ വരെ മതി. ആന സ്പീഡിലങ്ങ് നടന്നു പോകണം. നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ് പോയിൻ്റ് വന്നു, എൻഡിങ് അവിടെ നിർത്താം. അവിടെ വരാം. അവിടെ നമ്മൾ ഈ കീ പോയിൻ്റ് ഇവിടുന്ന് കീയിൽ നിൽക്കാം. കീ ബട്ടൺ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പോയിൻ്റ് അവിടുന്ന് മൈനസ് അടിച്ചു കഴിഞ്ഞാൽ മൈനസ് ആയി. അപ്പോൾ ആന അവിടുന്ന് നടക്കുന്നു. സ്റ്റാർട്ടിങ് പോയിൻ്റ് വരുന്നത് ഇവിടെയാണ്. അവിടെ നമ്മൾ കീ വയ്ക്കുന്നു. ഏകദേശം മരത്തിൻ്റെ അവിടെ വരെ നമ്മൾ ആനനെ ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരെ ഇത് മതി. അത്രയും വെച്ച് കഴിഞ്ഞാൽ അവിടെ വരെ നടക്കുന്ന രീതിയിൽ വരും. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആന സ്ലോ ആയിട്ട് എങ്ങനെ നടക്കുന്നതാണ്, മരത്തിൻ്റെ അവിടെ വരെ നടക്കുള്ളൂ. അവിടെ വെച്ചിട്ട് നമുക്ക് സീൻ അവിടെ എൻഡ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും വേറൊരു ഒബ്ജക്റ്റ് അവിടെ കൊണ്ടുവരാം. ഒരു എൻ പോയിൻ്റ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പോയിൻ്റ് അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആനനെ അവിടെ നിർത്താം. ഇപ്പോൾ ആന നടക്കുന്നു, കാട്ടിലൂടെ ആന നടക്കുന്നു. ആന നടന്ന് നടന്ന് വേറൊരു റോട്ടിലേക്ക് എത്തുന്നു. അവിടെ കുറച്ച് ഒരു പോയിൻ്റിൽ നേരത്തെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യണം. അവിടെ ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് മതി ആനനെ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വലുതാക്കി കഴിഞ്ഞാൽ ആ ഭാഗം കുറച്ചും കൂടെ നീട്ടിയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ റെഡി. എന്നത് മറ്റേ സ്ക്രീനിലേക്ക് കയറിപ്പോയതാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഓക്കെ, ഇപ്പോൾ ആനങ്ങനെ കാട്ടിലൂടെ നടക്കുന്നു. അടുത്ത സീനിലേക്ക് വരുന്നു, അവിടുന്ന് നടക്കുന്നു. ഏകദേശം ഇവിടെ എത്തിയിട്ട് ആന നിൽക്കുന്നു. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ആന ഇവിടെ വരെ നടക്കുന്നത് അവിടെ വരെ മതി നമുക്ക് സീൻ. ഓക്കെ, ബാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടേക്ക് വേറെ എന്തെങ്കിലും ഒരു ഇമേജ് കൊണ്ടുവരാം. ഒരു കേവ്, ഒരു ഗുഹയോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് നമുക്ക് അവിടെ വെച്ച് ആനനെ നിർത്തുന്ന രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് നമ്മൾ ഇമേജ് സെർച്ചറിൽ വീണ്ടും പോവാം. എന്തെങ്കിലും ഒരു സൂര്യനോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കാം. കാരണം ആ ഇമേജിലേക്ക് എന്തെങ്കിലും കൂടെ നമ്മൾ ആഡ് ചെയ്തെടുത്താലേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും വരില്ല. നല്ല എന്തെങ്കിലും ഒരു സൂര്യൻ ഉണ്ടോ നോക്കാം. ഇതൊന്നും ശരിയാവില്ല. നമുക്ക് ആനനവിടെ നിർത്തണമെങ്കിൽ സൂര്യനെ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ ഇതെന്ന കഥയിൽ എങ്ങനെയാണോ വരുന്നത് ആ രീതിയിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാം. അപ്പം വേറെന്താ നമ്മൾ കൊടുക്കുക,
clouds. Type of clouds on the Macavada Cavatula. Picture on the Gudanoka and then app title leather. I'm London Gudanoka. Then in situ is Anam Kondera. Young cave said Churta. Though in the Gilly cave, some kit together. We will remove the background. Background ada kan berada. Tapi background kita remove je. Kita ni ada Chrome edka. Chrome ni boleh kena. Lagi normal background remove apa ke berada. Maka direct Chrome ni boleh. Kita Google ni kita background remove ada je kena. Kita direct ke site lagi berada. Kita just ini picture ni upload itu kena. നമുക്ക് ഡയറക്റ്റ് റിമൂവ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിക്ചർ ഒന്ന് സെലക്ട് ചെയ്യാം, ഡൺ അടിക്കുന്നു. ഇത് റിമൂവ് ആയി വന്നു. ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഫോണിലേക്ക് സേവ് ചെയ്യാം. ഇനി നമ്മൾ തിരിച്ച് കെൻ മാസ്റ്ററിൽ പോയിട്ട് അവിടെ നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ലെയറായിട്ട് ഡൗൺലോഡ് ചെയ്ത ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഗുഹ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ചരിച്ചിട്ട് ആ റോഡിനോട് ചേർന്ന് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാം. കുറച്ചൊന്ന് സൈസ് ചെറുതാക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാം. എന്തെങ്കിലും നമ്മൾ ഇതുപോലെ മരമോ വീടോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ചിത്രത്തിനോട് കൂടുതൽ ആപ്റ്റാവുന്ന നോക്കിയിട്ട് അതിനനുസരിച്ച് സൈസും ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലൊരു ഗുഹ ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ആനനെ അവിടെ നിർത്താം. ആ ഗുഹേൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ആനനെ നിർത്തുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആന ഗുഹേൻ്റെ ബാക്കിൽ കൂടെ പോകുന്നു, നമുക്കത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. ഗുഹ ഇവിടെ നമ്മൾ ഈ കേവിനെ സെലക്ട് ചെയ്തിട്ട് മുകളിലെ മൂന്ന് ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ സെൻഡ് ടു ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ബാക്കോട്ട് പോയി. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആന നടന്നു വരുന്നു, ഗുഹേൻ്റെ അടുത്ത് എത്തുന്നു, അവിടെ നിന്ന് പോകുന്നു. ഓക്കെ, എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആന നടന്നു വരുന്നു, സീൻ മാറുന്നു, ഗുഹേൻ്റെ അവിടെ എത്തുന്നു. ആന നടന്നു വരുന്നു, ഗുഹ കുറച്ച് നേരത്തെ കാണിക്കുന്നുണ്ട്, അവിടെ കുറച്ച് ഭാഗം കട്ട് ചെയ്യണം. ട്രിം ചെയ്താൽ മതി, ട്രിം ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കട്ടായിപ്പോയിക്കോളും. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നമുക്ക് ഇതിന് നമ്മളൊരു സൗണ്ട് കൊടുക്കുക. അതായത് ഒരു സ്റ്റോറിയാണല്ലോ, സ്റ്റോറി പോലെ നമുക്ക് സൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെക്കോർഡിൽ നിൽക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വോയിസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ പറയാം, ഒരു കാട്ടിലൂടെ ഒരു ആന ഉണ്ടായിരുന്നു, ആന നടന്നു പോകുന്ന സമയത്ത് ഒരു ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സ്റ്റോറി പോലെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വോയിസ് അതിൽ റെക്കോർഡായി. അപ്പോൾ അത് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് അടക്കം ഇതിൽ കേൾക്കാൻ പറ്റും. ഇനി ഇതിൽ നമ്മുടെ ഈ സൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൗണ്ടിലാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇത് വോയിസ് ചേഞ്ചർ കൊടുത്ത്, വോയിസ് ചേഞ്ചർ എന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് കിംഗ് മാസ്റ്ററിൽ.
അപ്പോൾ ഈ വോയിസ് ചേഞ്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മ്യൂസിക് നമ്മൾ കുറച്ച് സൗണ്ട് കുറച്ച് കൊടുക്കുക, അതുപോലെ ഈ വോയിസ് ചേഞ്ചർ ഇതിൻ്റെ മ്യൂസിക്കും കുറയ്ക്കാം, എന്നിട്ട് നമ്മുടെ സൗണ്ടിൻ്റെ പിച്ച് കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കിഡ്സിൻ്റെ സൗണ്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ആ വോയിസ് ചേഞ്ചർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ സൗണ്ട് മാറ്റാം. ഇവിടെ ആന നടന്നു ഗുഹയുടെ അടുത്തെത്തി. ഓക്കെ, അവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ട്രിം റൈറ്റ് അടിച്ച് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, നമ്മൾ വോയിസ് ചേഞ്ചർ ഒന്ന് കൊടുത്തു നോക്കാം. ആലിയൻസ് കൊടുക്കാം, ഷങ്ക്സ് കൊടുക്കാം, ഫണ്ണി സൗണ്ട് കൊടുക്കാം, കിഡിൻ്റെ സൗണ്ട് കൊടുക്കാം. ഏതാണ് കൂടുതൽ ചേരുന്നത് അത് നോക്കിയിട്ട് കൊടുക്കാം. അതുപോലെ വുമൻ്റെ സൗണ്ട് കൊടുക്കാം. റോബോട്ട് കൊടുക്കാം, കമ്പ്യൂട്ടറിൻ്റെ സൗണ്ട് കൊടുക്കാം. ഇതിൽ വോയിസ് ചേഞ്ചറിന് ഓപ്ഷൻ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. അത് നോക്കിയിട്ട് നമുക്ക് ഏതാണോ ഈ സീനിന് ആപ്റ്റ് ആവുന്ന സൗണ്ട് അത് വെച്ചിട്ട് കൊടുക്കാം. വുമൻ്റെ സൗണ്ട് ആകുമ്പോൾ കുറച്ചും കൂടെ ലോ ആണ്, പിച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് തൽക്കാലം സേവ് ചെയ്യാം. ഓക്കെ, ഒരു സ്റ്റോറി പറയുന്ന പോലെ നമുക്കൊരു രണ്ട് സീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് എത്ര സീനുകളും എത്ര ഇമേജുകളും എത്ര ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്തതിനു ശേഷം ഡയറക്റ്റ് നമുക്ക് നല്ലൊരു തമ്പ്നെയിലൊക്കെ കൊടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഇതുപോലുള്ള കിഡ്സിൻ്റെ ഒക്കെ വീഡിയോസിന് നല്ല വ്യൂസ് വരും പെട്ടെന്ന്, കാരണം കിഡ്സിന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ. ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫോട്ടോയിൽ ആന നടന്നു വന്നു, കുറങ്ങനെ കാണുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഹിറ്റാവും. ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇത് ക്വാളിറ്റി വേണമെന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാം. 4K വേണമെങ്കിൽ 4K കൊടുക്കാം, QHD വേണമെങ്കിൽ QHD സേവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ സേവ് ആവുന്നുണ്ട്. സേവ് ആയ ഫയൽ നമുക്ക് ഗ്യാലറിയിൽ കാണാം. ഗ്യാലറിയിൽ നിന്ന് ഓപ്പൺ ചെയ്യാം, ഒരു വീഡിയോ പോലെ നമുക്ക് പ്ലേ ചെയ്ത് കാണാം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതുപോലെയാണ് ഇത് വരുന്നത്, ചെറിയൊരു വീഡിയോ പോലെ രണ്ട് സീൻ. ആനൻ്റെ സ്പീഡൊക്കെ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് സീനിൽ ആന കുറച്ച് സ്പീഡിലാണ് നടക്കുന്നത്. റൊളോഡ് വെച്ച് നമുക്ക് ഇനി ഇവിടേക്ക് ഒരു കുരങ്ങനെ കൊണ്ടുവരാം, വേറൊരു ക്യാരക്ടർ എടുത്തിട്ട് കുരങ്ങനെ അവിടെ കൊണ്ടുവരാം, കുരങ്ങനും മാനേ സംസാരിക്കുന്ന രീതിയിൽ വെക്കാം. അങ്ങനെ ഇത് രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റോറി